പ്രിയമുള്ളവരെ, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ എന്തുകൊണ്ടാണ് യുക്തിവാദിയായത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ മതം വിട്ടത്? ഇന്ന് ഈ ശക്തമായ മതവിമർശനത്തിൻ്റെ പാതയിൽ എങ്ങനെയാണ് ഞാൻ എത്തിയത് എന്നാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു വരുന്നത്. അതിൽ ഞാൻ ഒരു ഫോണിലാണ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ മറ്റു മൾട്ടി സൗകര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഒരുപാട് ലിമിറ്റുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ഏറെ ന്യൂനതകളുണ്ടാകും. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ദയവായി എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഖുർആനിലെ 33-ാം അധ്യായത്തിലെ അഹ്സാബ് അല്ല അഹ്സാബിലെ 50-ാമത്തെ വാചകം നമ്മൾ പലപ്പോഴും കണ്ടു, കേട്ടു, മനസ്സിലാക്കി. ആ വാചകത്തിൽ ഒരു ചെറിയ സെൻറ്റൻസ് ഉണ്ട്. ആ സെൻറ്റൻസ് നമുക്കൊന്ന് കാണാം. 33-ാം അധ്യായം, അൽ അഹ്സാബ്, 50-ാമത്തെ വാചകം. എൻ്റെ തുടക്കം ഇങ്ങനെയാണ്. അതിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ്: സത്യവിശ്വാസിയായ ഏതൊരു സ്ത്രീയെയും അവൾ സ്വശരീരം നബിക്ക് ദാനം ചെയ്യുകയും നബി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പക്ഷം നിനക്ക് നാം അനുവദനീയമാക്കി തന്നിരിക്കുന്നു. അപ്പോൾ സ്വശരീരം നബിക്ക് ദാനം ചെയ്യുക, ദാനം ചെയ്യുക, അതാണ് അടിവരേടേണ്ടത്. ദാനം ചെയ്യുകയും നബി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പക്ഷം നാം അനുവദനീയമാക്കി തന്നിരിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ, അതും സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ, അവളുടെ ശരീരം നബിക്ക് ദാനം നൽകിയാൽ, ദാനം നൽകുന്നത് എന്താണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു വ്യക്തി അവരുടെ ശരീരം ദാനം നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോർമൽ സെൻസുള്ള ഒരു മനുഷ്യൻ അർത്ഥമാക്കുന്നത് എന്താണ്? അത് തന്നെയാണ് ഞാനും അർത്ഥമാക്കിയത്. അതായത് ഇപ്പോൾ 2020 ഡയറി പലരും നമുക്ക് ഗിഫ്റ്റായി നൽകും, പലരും ദാനം നൽകും. അപ്പോൾ അത് എക്കാലവും നമുക്ക് സ്വന്തമാണ്, നമുക്കെങ്ങനെയും അത് വെച്ച് വിനിയോഗിക്കാവുന്നതാണ്. അപ്പോൾ ദാനം നൽകുന്നതിനെ സംബന്ധിച്ച് ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ആയിഷയുടെ ഒരു പരാമർശമുണ്ട്, അതും ഞാൻ നിങ്ങളെ കാണിക്കാം. 33-ാം അധ്യായത്തിലെ 50-ാമത്തെ വാചകത്തിൻ്റെ വിശദീകരണം നോക്കൂ. ആയിഷ പ്രസ്താവിച്ചതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഇപ്രകാരം നിവേദനം ചെയ്തിരിക്കുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വന്തം ദേഹത്തെ ദാനം നൽകുന്ന സ്ത്രീകളെക്കുറിച്ച് എനിക്ക് രോഷം തോന്നാറുണ്ടായിരുന്നു. ഒരു സ്ത്രീ അവളുടെ ദേഹത്തെ ദാനം കൊടുക്കുകയോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അടുത്ത വാചകം ഇറങ്ങി. അവരിൽ നീ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് മാറ്റി നിർത്താമെന്നുള്ള വാചകം വന്നപ്പോൾ, അപ്പോൾ ആ വാചകം അവതരിച്ചപ്പോൾ ആയിഷ പറയാണ്, ഞാൻ പറഞ്ഞു പോയി, മാ അറാ റബ്ബക ഇല്ലാ യുസാരിഉ ഫീ ഹവാക, അങ്ങയുടെ റബ്ബ് അങ്ങയുടെ ഇഷ്ടത്തിൽ ധൃതി കൂട്ടുന്നതായിട്ടല്ലാതെ എനിക്ക് കാണുമാറാകുന്നില്ല. അപ്പോൾ ആയിഷയ്ക്ക് ഈ വിഷയത്തിൽ, ശരീരം ദാനം ചെയ്യുന്ന വിഷയത്തിൽ ഉണ്ടായിരുന്ന അമർഷവും അനിഷ്ടവും എന്താണ് എന്ന് ഇതിൽ നിന്ന് കുറച്ചുകൂടി നമുക്ക് വ്യക്തമാണ്. ഇനിയും ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലേക്ക് പോകാം. നോക്കൂ, സൊഹീഹുൽ ബുഖാരിയാണ് എൻ്റെ കയ്യിലുള്ള ഗ്രന്ഥം. ഇത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH പുറത്തിറക്കുന്ന ഗ്രന്ഥമാണ്. കണ്ടല്ലോ, ഈ 1788-ാമത്തെ ഹദീസ്, 692-ാമത്തെ പേജ്. അബു ഉസൈദിൽ നിന്ന്, ഞങ്ങൾ നബിയോടൊപ്പം പുറപ്പെട്ടു. ഞങ്ങൾ ഷൗത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഈന്തപ്പന തോട്ടത്തിൻ്റെ രണ്ടു മതിലുകൾക്കിടെ അരികിലെത്തി. ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. നബി പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക. അനന്തരം അദ്ദേഹം തോട്ടത്തിൽ കടന്നു ചെന്നു. അപ്പോൾ ജൗനിൻ്റെ മകളെ അവിടെ കൊണ്ടുവന്നു. നഖ്ലിൽ നുഅ്മാൻ ഇബ്നു ഷറാഹീലിൻ്റെ വീട്ടിൽ അവളെ താമസിപ്പിച്ചു. അവളുടെ കൂടെ അവളെ വളർത്തിയ പരിചാരകയും ഉണ്ടായിരുന്നു. നബി അവളുടെ അടുത്ത് ചെന്ന്, നീ നിന്നെ എനിക്ക് ദാനം നൽകുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, ഒരു രാജ്ഞി അവളെ സാധാരണക്കാരന് ദാനം ചെയ്യുമോ?
അപ്പോൾ നബി അവളെ ശാന്തയാക്കാൻ തന്റെ കൈ അവളുടെ ശരീരത്തിൽ വയ്ക്കാൻ ഉദ്ദേശിച്ച് നീട്ടിയപ്പോൾ അവൾ പറഞ്ഞു താങ്കളിൽ നിന്നും രക്ഷ നേടാൻ ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. അപ്പോൾ നബി പറഞ്ഞു അഭയം പ്രാപിക്കേണ്ടടുത്തു തന്നെയാണ് നീ അഭയം പ്രാപിച്ചത്. പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് നബി പറഞ്ഞു അബു ഉസൈദ് രണ്ട് മുന്തിയ ഇനം നീണ്ട വെള്ള വസ്ത്രങ്ങൾ അണിയിച്ച് അവരെ സ്വന്തം കുടുംബത്തിലേക്ക് എത്തിക്കുക. നോക്കൂ അതിൻ്റെ ഭാഷാപ്രയോഗം അറബിയിൽ ഇങ്ങനെയാണ് വഹൽ തഹബുൽ മലിക തുനഫ്സഹാലി സൂഖത്ത്. സൂഖത്ത് എന്ന് പറഞ്ഞാൽ അങ്ങാടി പയ്യൻ എന്നാണ് അർത്ഥം. ഇവിടെ വന്നിരിക്കുന്നത് സാധാരണക്കാരൻ എന്നാണ്. ആ ഒരർത്ഥം ഈ പദത്തിന് ഇല്ല. അപ്പോൾ ജൗനിന്റെ മകളെ ഷൗത്ത് എന്ന തോട്ടത്തിൽ നബി ഒറ്റയ്ക്കായി. പരിചാരക ഉണ്ടായിരുന്നു ജൗനിന്റെ മകളോടൊപ്പം. നബിയുടെ അനുചരന്മാരെ നബി ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് നബി ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ദാനം എന്താണ് എന്ന് ഈ ഹദീസിൽ നിന്നും വ്യക്തമാണ്. ഞാൻ ചിന്തിച്ച വഴിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ പറയട്ടെ, ഞാനത് കേൾക്കാം. എനിക്ക് ലോജിക്ക് ഉണ്ടാകുമെങ്കിൽ ഞാനത് അംഗീകരിക്കുകയും ചെയ്യാം. അപ്പോൾ നബി പറയുകയാണ് നീ നിന്റെ ശരീരം എനിക്ക് ദാനം നൽകുക, കടം നൽകണമെന്നല്ല. ദാനം ചോദിച്ചു വാങ്ങുന്നതാണോ ഇസ്ലാമിലെ ദാനം? അപ്പോൾ ഇസ്ലാമിൽ രണ്ട് തരത്തിലുള്ള ദാനമുണ്ട്. ഒന്ന് സക്കാത്ത്, അത് നിർബന്ധ ദാനമാണ്. ഒരാൾ തീർച്ചയായിട്ടും അവരുടെ സമ്പത്തിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് നൽകേണ്ടതുണ്ട്, അത് വേറെ. എന്നാൽ അതും ഖുർആനിൽ ഇത്ര പെർസെൻറ്റേജ് ഒന്നും ഇല്ല കേട്ടോ, അതൊക്കെ ഹദീസുകളിലൂടെ വന്നതാ. ഇനിയും സ്വദക്ക എന്ന ഒന്നുണ്ട്, അതായത് പ്രതിഫലം ആഗ്രഹിക്കാത്ത ദാനം. അത് എന്തും കൊടുക്കാം, എത്രയും കൊടുക്കാം, ആർക്കും കൊടുക്കാം, എപ്പോഴും കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം. അതിന് ഇത്ര തോതെന്നോ അതല്ലെങ്കിൽ ഒരു ടൈമോ ഇന്ന ആളെന്നോ ഒന്നും യാതൊരു ലിമിറ്റുമില്ല. അപ്പോൾ ഇത് ഏത് രീതിയിലുള്ള ദാനത്തിലാണ് ശരീരം വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നബിപത്നിയായ ആയിഷയ്ക്ക് പോലും ശരീരം ദാനം ചെയ്യുന്ന വിഷയത്തിൽ അമർഷമുണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ നബി സ്ത്രീയോട് ചെന്നിട്ട്, ജൗനിൻ്റെ മകളോട് ചെന്നിട്ട് നീ നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ തിരിച്ചു ചോദിക്കുന്നു, അപ്പോ അൽ മലിക് തുനഫ്സഹാലി സൂഖത്ത്, ഒരു സ്ത്രീ അവളുടെ ശരീരം ദാനം ചെയ്യേണ്ടത് അങ്ങാടിപ്പയ്യനാണോ? ഒരു ആഢ്യത്വമുള്ള ഒരു സ്ത്രീ, അതല്ലെങ്കിൽ ഒരു രാജ്ഞി, രാജ്ഞി എന്നാണ് കേട്ടോ മലിക്കത്ത്, ഒരു രാജ്ഞി അവളുടെ ശരീരം അങ്ങാടിപ്പയ്യന് ദാനം ചെയ്യുകയോ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ വല്ലാതെ ദേഷ്യപ്പെട്ടു. അപ്പോൾ നബിക്ക് കാര്യം വഷളാകുമെന്ന് തോന്നിയിട്ടുണ്ടാകണം. ഒറ്റയ്ക്കൊരു സ്ത്രീയെ കയ്യിൽ കിട്ടിയപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നബി ഒന്ന് ആലോചിച്ച് എടുത്ത് ചെയ്തതാണ്. അത് ചീറ്റിപ്പോയി. നബി പിന്നീട് അവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പതിയെ തോളിൽ ഒന്ന് കൈവച്ച് അപ്പോട്ടെ എന്നൊക്കെ പറയാൻ ശ്രമിച്ചപ്പോൾ അവർ പെട്ടെന്ന് തന്നെ 18-ാമത്തെ അടവെടുത്ത് പ്രയോഗിച്ചു. ജൗനിൻ്റെ മകൾ ഞാൻ നിന്നിൽ നിന്നും എൻ്റെ റബ്ബിനോട് അഭയം തേടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നബിയും നബിയുടെ 19-ാമത്തെ അടവ് പുറത്തെടുത്തിട്ട് നബിയുടെ അനുചരനെ വിളിച്ചിട്ട് പറഞ്ഞു വെള്ള വസ്ത്രം കൊണ്ടുവന്ന് അവർക്ക് സമ്മാനമായി കൊടുത്തിട്ട് പറഞ്ഞു വിട്ടേക്ക്, അല്ലെങ്കിൽ എൻ്റെ മാനം പോകും എന്ന് നബിക്ക് തോന്നിയിട്ടുണ്ടാവണം. അങ്ങനെ നബി അവരെ പറഞ്ഞു വിട്ടു. ഇനിയും മറ്റൊരു ഹദീസിൽ ഇതിനെ തേച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. കലക്കവെള്ളത്തിൽ പെയിൻ്റ് അടിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ പിന്നീട് ജൗനിൻ്റെ മകളെ നബിയുടെ ഭാര്യയാക്കി അവതരിപ്പിച്ചു. പക്ഷേ നബിയുടെ 11 ഭാര്യമാർ, മൊത്തത്തിൽ അടിമകൾ ഉൾപ്പെടെ 20 ഭാര്യമാരുടെ ലിസ്റ്റ് ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്നും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അവരിൽ ജൗനിൻ്റെ മകൾ ഇല്ല. അപ്പോൾ നബി ഓരോ സ്ത്രീ ശരീരവും ദാനമായി സ്വീകരിച്ചിരുന്നത് ചോദിച്ചു വാങ്ങിയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ നബി സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ അഭീഷ്ടങ്ങൾ സാധൂകരിക്കുന്നതിന് വേണ്ടി എഴുതി പിടിപ്പിച്ചതാണോ എന്ന സംശയം എനിക്ക് കുറച്ചുകൂടി ബലമായി കിട്ടിയത്
ഇത്തരം വാചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നബിയുടെ ഭാര്യമാരും ഖുർആൻ പറഞ്ഞ നബിയുടെ വിവാഹങ്ങളും ഖുർആൻ നബിക്ക് അനുവദിച്ച് നൽകിയ വിവാഹങ്ങളുമൊക്കെയായി പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.